നമ്മുടെ കൈയും കൂടി അതിലൊന്ന് മുക്കിയാൽ നമ്മുടെ കൈയിലും കറ പറ്റില്ല. ഇനി നമ്മുടെ വാഴയ്ക്ക ശർക്കര വെട്ടിക്ക് അരിഞ്ഞെടുക്കാം. വാഴയ്ക്കയുടെ തൊലി കളഞ്ഞിട്ട് നമുക്ക് ഉപ്പുവെള്ളത്തിലിടാം. അപ്പം വാഴയ്ക്ക കറക്കത്തോ ഇല്ല, കയ്യിൽ കറിയാൻ പറ്റത്തില്ല. നമുക്കിത് ഇനി അരിഞ്ഞെടുക്കാം. നമ്മൾ ശർക്കര വരട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ടാക്കുക, എന്നിട്ട് ഈ ഒരു സൈസിന് അരിഞ്ഞെടുക്കുക. വേണ്ടിയിട്ട് ഇത് അരിഞ്ഞിട്ടുണ്ട്. ശർക്കര വരട്ടി തയ്യാറാക്കാനായിട്ട് നമ്മൾ ഒരു ഇരുമ്പ് ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചല്ല, ഇത് വറുത്ത് കോരണം അല്ലേ? വറുത്ത് കോരണം. അപ്പം കുറച്ച് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി അഥവാ സൺഫ്ലവർ ഓയിലാണെങ്കിൽ അത്. അപ്പൊ ശർക്കര വരട്ടി കഴിക്കണമെന്ന് തോന്നിയ വീക്കം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം പെട്ടെന്ന്. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് ഒരുമിച്ചങ്ങ് ഇടും അല്ലേ? ഒരുമിച്ചിടാം. എല്ലാം ഒരുമിച്ചിട്ടിട്ടുണ്ട്. ഒരു ബ്രൗൺ കളർ ആവണോ? ഒന്നും കൂടി ആവണോ അമ്മ? ഇച്ചിരി കൂടെ മൂട്ടണം. ഇത് വറുത്ത് കോരിയിടാനായിട്ട് ഒരു പാത്രം ഇങ്ങനെ ഇട്ട് വെച്ചേക്കുക. അതിലോട്ട് കോരിയിടാം. അപ്പൊ എന്തുവായി അമ്മ? ശരിയായിട്ടുണ്ട്. അപ്പൊ ഇനി വറുത്ത് പോകണം. ഓ, ഒരു നാട്ടിലെ കിലോ സൗണ്ട് വന്നു അമ്മയുടെ. അതിലേക്ക് ഇടാം. അഥവാ എണ്ണ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു പാത്രം ആവുമ്പോഴേ ഈ എണ്ണ അല്ല ഇതിന്റെ അടിയിലും. അപ്പൊ ഇതിന്റെ അടിയിലും അമ്മ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അല്ലേ? ഒന്ന് പൊക്കി. അപ്പൊ എണ്ണ ഇച്ചിരി ഇതിനകത്ത് ഇരുന്നാലും എല്ലാം പോവും. വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടിയിലോട്ട് കടക്കണം. അപ്പൊ ശർക്കര വരട്ടി എന്ന് പറയുമ്പോ എന്തായാലും ശർക്കര വേണം. അപ്പൊ ഇനി ശർക്കര പാവ് വെച്ചാ. ഇവിടെ ഇതിന് വേണ്ടിയിട്ട് അമ്മ ദാണ്ടേ ഒരു ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് പാവ് കാച്ചി എടുക്കും. അങ്ങ് കുറേ വെള്ളം കോരി ഒഴിക്കരുത്, ഒരു കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി അല്ലേ? കുറച്ച് വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കട്ടിക്ക് പാവ് കാച്ചി എടുക്കണം. കുറച്ച് കട്ടി ആയിട്ടുണ്ട്. അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ഇട്ടു ഇളക്കണം അല്ലേ? കുറച്ചു നേരം കിടക്കണം. ഇതിന് മധുരം പിടിക്കല്ലേ? ആ ഓക്കെ. എന്നിട്ട് ഇനി ഇതിൽ എന്തൊക്കെയാ ചേർക്കേണ്ടത്? ഇതിനകത്ത് കുറച്ച് ഏലക്ക പൊടിച്ചതും ചുക്കും ഇച്ചിരി അരിപ്പൊടി. ഇതൊരു ജീരകം ഇടും, നമ്മൾ ഇടുന്നില്ല. ഇതിൽ അരിപ്പൊടി ഇടുന്ന എന്തിനാ? ഇപ്പം ജസ്റ്റ് ഒട്ടി പിടിക്കാതിരിക്കാനോ? നല്ല കുറുകി എടുക്കണോ? മധുരം അതെ അതെ. ശർക്കര പിടിച്ച് നമ്മളെ ശർക്കര വരട്ടി കാണത്തില്ലേ ബ്രൗൺ കളർ? നമ്മുടെ ശർക്കര വരട്ടി ഏകദേശം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അമ്മ ഈ അടുത്തത് അതിലേക്ക് കാണിച്ച അമ്മ എത്ര ഏലക്ക ചേർക്കുന്നത്? എട്ട് ഏലക്ക. ആ എട്ട് ഏലക്ക പഞ്ചസാര നമ്മൾ പൊടിച്ച് ഇതിനകത്തോട്ട് ചേർക്കണം. ചുക്കുപൊടി ഇത്രയും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് ഏലക്കയും ചുക്കിൻ്റെ. ഇതിലേക്ക് അമ്മ ഇനി കുറച്ച് അരിപ്പൊടി ഇതറി കൊടുക്കുന്നു. ഇത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ എല്ലാവരും ഓണം ടൈമിനൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് ഓണം അല്ലെങ്കിലും നമുക്ക് ഇടയ്ക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാം. ഇത് കുറച്ച് കഴിയുമ്പോൾ സോഫ് ചെയ്തുടക്കാം. നല്ല ചുക്കിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ശർക്കര വരട്ടി വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തു.
ना कर कलर वे ना कर शर्क यूस शर्क वर्ती इन नमुक ग्यास ऑफ या टेस्ट चूड़ा ना सूपर ट्राई नोक